തിങ്കളാഴ്ച രാവിലെ കയ്പമംഗലത്ത് വെച്ച് 4:30 അപകടമുണ്ടായതിനെ തുടർന്ന് കൊല്ലം സുധിയുടെ വീട്ടുകാർക്ക് തീരാ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വീട്ടിലെ ഏക ആശ്രയവും ഗൃഹനാഥനുമാണ് അവിടെ നഷ്ടപ്പെട്ടത്. അതിന്റെ ദുഃഖത്തിൽ തന്നെയാണ് ഇപ്പോഴും മലയാളികൾ. കൊല്ലം സുധിയുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും മാധ്യമങ്ങൾ. കാരണം ഇതുവരെ കണ്ണീരടക്കാനായിട്ടില്ല ആ വീട്ടിൽ എന്നതാണ് ഏറ്റവും വലിയ സത്യം. അത് കണ്ടു നിൽക്കാൻ പോലും ആകുന്നില്ല എന്ന് ഇതിനോടകം തന്നെ നിരവധി പേർ പറയുന്നു. എന്നാൽ രേണുവിന് നമുക്കൊരവസരം കൊടുക്കാമെന്നും ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ അതാണ് ഏക മാർഗമെന്നും ആരാധകർ തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കാരണം ഇവരുടെ മകൻ രാഹുലിന് ഇനിയും പഠിക്കാനുണ്ട്. അവൻ +2 മാത്രമാണുള്ളത്. ഇനിയും കോളേജിലേക്കും അവിടുന്ന് ജോലിക്കുമൊക്കെ ഒരുപാട് സമയമുണ്ട്. അതുവരെ ആ കുഞ്ഞിനെയും രേണുവിനെയും എങ്ങനെയാണ് മുന്നോട്ട് അവനെ നോക്കാനാവുക? അവനത് സാധിക്കില്ല. അവന്റെ വിദ്യാഭ്യാസം ബാക്കി സുഹൃത്തുക്കളും കൊല്ലം സുധി ജോലി ചെയ്ത സ്ഥാപനവും ഏറ്റെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും മുന്നോട്ടിനി എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. എന്നാൽ രേണുവിന് ഒരു ജോലി നിങ്ങൾക്ക് നൽകാനാകുമെന്ന് ആരാധകർ തന്നെ പറയുന്നു. സ്റ്റാർ മാജിക് പോലുള്ള അവിടുത്തെ പല റിയാലിറ്റി ഷോകളിലൂടെയും രേണുവിനും കഴിവ് തെളിയിക്കാനാകുമെന്നും പല രീതിയിൽ ഡാൻസ് കളിക്കാനും ടിക്ടോക്ക് ചെയ്യാനും അഭിനയിക്കാനും തമാശകൾ പറയാനുമൊക്കെ രേണുവും മുൻപന്തിയിൽ തന്നെയാണെന്നും അതുകൊണ്ട് തന്നെ ഒരു ജോലി കൊടുത്താൽ രേണുവിന്റെ പ്രശ്നങ്ങൾ മാറുമെന്നും ആ കുടുംബം രക്ഷപ്പെടുമെന്നും അതിലൂടെ തന്നെ നമുക്ക് കൊല്ലം സുധിയോടുള്ള ബഹുമാനവും സ്നേഹവും കാണിക്കാമെന്നും ആരാധകർ തന്നെ ഇപ്പോൾ കണ്ടെത്തി പറയുകയാണ്. സുധിക്ക് പകരം രേണു ആ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനമാകുമെന്നും അതൊരു വലിയ കാര്യമാകുമെന്നും അതൊരു നന്മയുടെ അടിസ്ഥാനം തന്നെയാകുമെന്നും നിരവധി പേർ പറയുന്നു. സൂപ്പർ ഡാൻസറാണ്, അസാധ്യ ടൈമിംഗ് ആണ്. താരത്തിന്റെ പല ടിക്ടോക്ക് വീഡിയോസും ഇപ്പോൾ വൈറലാകുന്നുണ്ട്. സുധിയോടൊപ്പം നിന്ന് ചെയ്യുമ്പോൾ സുധിയോടൊപ്പം തന്നെ മിമിക്രിയിലും തമാശയിലും എത്താൻ ടിക്ടോക്കിൽ രേണു കഷ്ടപ്പെടുന്നുണ്ട്. നന്നായി തന്നെ രേണു അഭിനയിക്കുന്നത് ആരാധകർ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ സുധിയോടൊപ്പം കലയുള്ള ഒരു വ്യക്തിയാണ് രേണുവെന്നും അതുകൊണ്ട് രേണുവിന് സ്റ്റാർ മാജിക്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിയാലിറ്റി ഷോയിലോ ഒരു ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവർക്കൊരു സഹായമായാൽ അത് വലിയ ഒരു ഉപകാരമാകുമെന്നും അതൊരു നന്മയാകുമെന്നും സുധിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്നും നിരവധി പേരാണ് കമന്റ് ചെയ്ത് എത്തുന്നത്. സുധിയുടെ ആത്മാവിന് സന്തോഷമാകണമെങ്കിൽ ആ കുടുംബത്തിന് വലിയൊരു അത്താണി വേണം, ഒരു ജോലി വേണം. ആ മകൻ പഠിച്ച് ഒരു ജോലി നേടണമെങ്കിൽ ഇനിയും വർഷങ്ങളെടുക്കും. ഒരു കുറഞ്ഞത് 4 എടുക്കുമെന്ന് എല്ലാവരും നിശ്ചയത്തോടെ പറയുന്നു. എന്നാൽ ആ കുഞ്ഞിനെ പഠിക്കാൻ വിട്ടിട്ട് രേണുവിനൊരു നല്ല ജോലി കൊടുത്താൽ രേണു ജോലിയിലൂടെ ഋതുലിനെയും രാഹുലിനെയും നന്നായി നോക്കി കുറച്ചുകൂടി കഴിഞ്ഞ രാഹുൽ കൂടി ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ ഇവർക്ക് വീടെന്ന സ്വപ്നവും ഇവരുടെ നല്ല സമ്പാദ്യമുള്ള ജീവിതം എന്ന സ്വപ്നവും ഒക്കെ യാഥാർത്ഥ്യമാകുമെന്നും അതിന് മുകളിലിരുന്ന് സുധി അനുഗ്രഹിക്കുമെന്നും നിരവധി പേരാണ് കമന്റ് ചെയ്തെത്തുന്നത്. അത്തരത്തിൽ ഒരുപാട് ആരാധകർ പറയുന്നുണ്ട്. ആരാധകരുടെ അഭിപ്രായം എല്ലാം ഇത് തന്നെയാണ്. ഒരു കൂട്ടായ്മയായി തന്നെയാണ് ആരാധകർ ഇക്കാര്യം പല വീഡിയോസിന്റെ താഴെയും കമന്റ് ചെയ്യുന്നത്. ഉടൻ തന്നെ സുധി ജോലി ചെയ്തിരുന്ന ചാനൽ ഇത് കാണുമെന്നും ആ ചാനൽ MD തന്നെ ഇവർക്ക് നല്ലൊരു ജോലി നൽകുമെന്നും അതിനുള്ള അവസരം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്ന ശുഭപ്രതീക്ഷയാണ് ആരാധകർ കൂടുതലും കമന്റ് ചെയ്തെത്തുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.